നമസ്കാരം. ഞാൻ ഡോക്ടർ മഹേഷ് മധു, കൺസൾട്ടൻ്റ് ENT സർജൻ, EMS കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, പത്തനാപുരം. ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന, എല്ലാവരും ഇപ്പം സൊസൈറ്റിയിൽ ഭയങ്കര ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ കോവിഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് ഫംഗസ്. അപ്പം ഇതിപ്പോൾ നമ്മുടെ വാട്സാപ്പ് ഷെയറുകളിലും ഫേസ്ബുക്കുകളിലും ഒക്കെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു സംഭവം, ബ്ലാക്ക് ഫംഗസ് എന്ന് പറഞ്ഞ് പുതിയൊരു ഫംഗസ് വന്നിട്ടുണ്ട്, അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പം പകുതിക്കുള്ള ആൾക്കാരും എന്താ ഇതെന്നൊരു സർപ്രൈസിലിരിക്കുക, എന്താ സംഭവം എന്നുള്ള അറിയാൻ വയ്യാതെ. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രീഫായിട്ട് നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഡിസ്കഷനാണ്. അപ്പം ബ്ലാക്ക് ഫംഗസ്, ഇതിൻ്റെ ശരിക്കുള്ള പേരെന്ന് പറയുന്നത് മ്യൂക്കർ എന്നാണ്, ഈ ഫംഗസിൻ്റെ പേര് മ്യൂക്കർ. അപ്പം മ്യൂക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുണ്ടാക്കുന്ന ഇൻഫെക്ഷനെ നമ്മൾ മ്യൂക്കർ മൈക്കോസിസ് എന്ന് വിളിക്കും. അപ്പം ഇത് കൂടുതലും നമ്മളിപ്പം കൂടുതലായിട്ട് നമ്മുടെ ഇന്ത്യയിലിപ്പം ഡൽഹി, മഹാരാഷ്ട്ര, ചെന്നൈ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്സിലൊക്കെ കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നുണ്ട്. നമ്മുടെ കേരളത്തിലും കുറച്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മ്യൂക്കർ മൈക്കോസിസിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇത് കുറച്ചൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഫംഗസാണ്. ഇത് കൂടുതലും നമ്മുടെ കൊറോണ പേഷ്യൻസിൽ അവരുടെ പോസ്റ്റ് കൊറോണ, അതായത് കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് ഇവർ നെഗറ്റീവ് ആയതിന് ശേഷമാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ആകുന്നത്. അപ്പോൾ ഒരു 1 to 2 weeks ശേഷമാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ കണ്ടുവരുന്നത്. അപ്പം ഈ ഫംഗസിനെ പറ്റി നമ്മൾ പറയാൻ, ഇത് ഡേഞ്ചറസ് ആണെന്ന് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇൻവേസീവ് ഫംഗസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഫംഗസിനെ പറ്റി പറയുവാണെങ്കിൽ നോർമലി നമുക്ക് 2 types ഫംഗസുകളുണ്ട്. അതായത് ഒന്ന് നമ്മുടെ ഇൻവേസീവ് ഫംഗസ് എന്ന് പറയും, ഒന്ന് നോൺ ഇൻവേസീവ് ഫംഗസ് എന്ന് പറയും. അപ്പം ഇതിൽ ഈ നോൺ ഇൻവേസീവ് ഫംഗസ് എന്ന് പറഞ്ഞാൽ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഫംഗസാണ്. അതായത് നോൺ ഇൻവേസീവ് ഫംഗസ് നമ്മുടെ ഒരു ഏരിയയിൽ അത് ഫംഗൽ ഇൻഫെക്ഷനായിട്ട് തുടങ്ങുന്നു, ആ ഇൻഫെക്ഷൻ ആ ഏരിയ മാത്രമേ നിൽക്കത്തുള്ളൂ, അത് ചുറ്റുവട്ടത്തോട്ടൊന്നും പറന്നു പോകുന്നില്ല. പക്ഷേ ഇൻവേസീവ് ഫംഗസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അത് ആ ഒരു ഏരിയയിൽ ഇൻഫെക്ഷൻ സ്റ്റാർട്ടായി, അത് പിന്നെ ആ ചുറ്റുവട്ടത്തുള്ള ഭാഗത്തോട്ടൊക്കെ ഇത് പടർന്ന് പോകും, അതും ചുറ്റുവട്ടത്തുള്ള ഭാഗത്തെല്ലാം ഇത് നശിപ്പിക്കാൻ തുടങ്ങും. അപ്പം അത് ഡിസ്ട്രക്ഷനാണ്, അത് ഡിസ്ട്രക്റ്റീവ് ടൈപ്പ് ഒരു ഫംഗസാണ്, അതാണ് ഇൻവേസീവ് ഫംഗസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഈ ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത സ്ഥലത്തോട്ട് ഇൻവേഡ് ചെയ്ത് പോകുന്നു. അപ്പം ഈ ഫംഗസ് കൂടുതൽ ആൾക്കാരിൽ നമ്മൾ കണ്ടുവരുന്നത് എന്താ വെച്ചാൽ, ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാരിലാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പം കൊറോണ കഴിഞ്ഞിട്ട് ഒരുപാട് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ട്, അതായത് പ്രതിരോധ ശക്തിയൊക്കെ കുറഞ്ഞ ആൾക്കാരിലാണ് നമ്മളിത് കണ്ടുവരുന്നത്. അപ്പം ഈ ഫംഗസ് ഒരു ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ, ഇത് സപ്പോസ് ഇത് അഫക്റ്റ് ആയി കഴിഞ്ഞാൽ ഇത് സീരിയസ് കോംപ്ലിക്കേഷൻസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതും കോംപ്ലിക്കേഷൻ ആയിക്കഴിഞ്ഞാൽ ഒരു 40 to 80% മരണസാധ്യതയുള്ളൊരു ഫംഗസാണ്. അപ്പം ഈ ഫംഗസിനെ പറ്റി ഇപ്പം നമ്മൾ ജനറലായിട്ട് ഫംഗസിനെ പറ്റി പറയാൻ എല്ലാവരും വിചാരിക്കും എന്തുവാ ഈ ഫംഗസ് എന്ന് പറയുന്നത്, എന്താ സംഭവം. ഫംഗസ് എന്ന് പറയുന്നത് നമ്മൾ കൊറോണയുടെ കൂട്ട് പുതിയതായിട്ട് വന്നൊരു ടേം അല്ല. ഇപ്പോൾ കൊറോണ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് പുതിയതായിട്ട് വന്നൊരു സംഭവം. പക്ഷേ ഫംഗസ് എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ട് നമ്മുടെ ഈ എൻവയോൺമെൻറ്റിലുള്ളൊരു സംഭവമായി ഫംഗസ് എന്ന് പറയുന്നത്. പുതിയതായിട്ട് എവിടെ നിന്നും വന്നതല്ല, പണ്ടേ ഉള്ളതാണ് ഫംഗസ്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ബ്രെഡോ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ദിവസം യൂസ് ചെയ്യാതെ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് ടേബിളിൻ്റെ പുറത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തൊരു പൂപ്പൽ പോലെ ബ്ലാക്ക് കളറിൽ കറുപ്പ് കളറിലെ ഒരു ഗ്രോത്ത് ഉണ്ടാകും. അപ്പോൾ ആ പൂപ്പലാണ് ഫംഗസ് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തോട്ടും ഈ ഫംഗസ് കയറി പിടിക്കും. അപ്പം ഫംഗസിന് മെയിനായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താ വെച്ചാൽ, നമുക്ക് ഈ ഹ്യൂമിഡിറ്റിയാണ്. ഹ്യൂമിഡിറ്റി പറഞ്ഞാൽ ഈർപ്പം, ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ ഫംഗസ് ഡെവലപ്പായി വരുന്നത്. അതേപോലെ തന്നെ ഈ പൊടിയുള്ള അറ്റ്മോസ്ഫിയർ, അതായത് നമ്മുടെ ഇപ്പോൾ ഈ കൺസ്ട്രക്ഷൻ സൈറ്റുകൾ, ചില സ്ഥലങ്ങളിലൊക്കെ ഈ കൺസ്ട്രക്ഷൻ ഇതൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലാണ് ഫംഗസ് കൂടുതലായിട്ട് നല്ല രീതിയിൽ വളർന്നു വരും. അപ്പം നമ്മുടെ ഹ്യൂമൻ ബോഡിയെ വെച്ച് നോക്കുവാണെങ്കിൽ ഫംഗസിന് കൂടുതലായിട്ട് ഇഷ്ടമുള്ള ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രതിരോധശക്തി കുറഞ്ഞ ആൾക്കാരുടെ ശരീരങ്ങളാണ് ഫംഗസിന് ഇഷ്ടം. ഇങ്ങനെയുള്ളവരിൽ ഇത് പെട്ടെന്ന് കയറിയിട്ട് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യും, അവരുടെ ശരീരത്തിലോട്ട് പെട്ടെന്ന് കയറി ഇത് അറ്റാക്ക് ചെയ്യും. അപ്പോൾ അതാണ് ഈ മ്യൂക്കർ മൈക്കോസിസ് ഫംഗസിൻ്റെ പ്രത്യേകത, ഇൻവേസീവ് ഫംഗസ്. അപ്പം ഈ ഫംഗസ് കൂടുതൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആൾക്കാരെന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള കാറ്റഗറിയാണ്, അതായത് രണ്ട് മൂന്ന് ടൈപ്പ് നമുക്ക് പറയാം. അതായത് കൂടുതൽ ആൾക്കാർ മെജോറിറ്റി നമ്മുടെ ഈ ബ്ലഡ് ഷുഗർ ലെവൽസ് ഭയങ്കരമായിട്ട് ഷുഗറും അതൊട്ടും കൺട്രോൾഡ് അല്ലാതെ ഉള്ള ആൾക്കാരിലാണ് ഇത് പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്തത്. അതേപോലെ തന്നെ ചില അസുഖങ്ങൾ, അതായത് ന്യൂട്രോപ്പിനിയ, പിന്നെ എയ്ഡ്സ്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ചില പേഷ്യൻസ് ഉണ്ട് ഈ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, കീമോതെറാപ്പി,
അതേപോലെ ലിവർ ഡിസീസുള്ള ആൾക്കാർ, കിഡ്നിയുടെ അസുഖമുള്ള ആൾക്കാർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരിലാണ് ഇത് പെട്ടെന്ന്. ഇവരൊക്കെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിരിക്കും. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വളരെ കുറഞ്ഞിരിക്കുമായിരിക്കും. അപ്പോൾ അവർക്കൊക്കെയാണ് ഇത് കൂടുതൽ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ ഇപ്പോൾ കോവിഡ് പേഷ്യൻസിൽ അപ്പോൾ എന്തുകൊണ്ട് ഇത് വരുന്നു എന്നുള്ളത്, അപ്പോൾ കോവിഡ് പേഷ്യൻസിൽ ഇത് കൂടുതൽ വരാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഈ കൊറോണയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ടൈമിൽ, അതായത് എസ്പെഷ്യലി ഈ കൊറോണയുടെ കാറ്റഗറി ബി ആൻഡ് സി എന്ന് പറയുമ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനിലോട്ട് പോകുന്ന കൊറോണ പേഷ്യൻസ്, അപ്പം അവരിൽ നമ്മൾ കൂടുതൽ സ്റ്റിറോയിഡിൻ്റെ ആവശ്യം വരുന്നു. ഒരുപാട് സ്റ്റിറോയിഡ് കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. അത് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ കൊടുത്താൽ മാത്രമേ അവർ അത് ഇമ്പ്രൂവ് ആകത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരിൽ ഈ കോവിഡൊക്കെ, അതുപോലെ തന്നെ ചില ടോൾസിസുമാബ് എന്നൊക്കെ പറഞ്ഞ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്നു കൊറോണ പേഷ്യൻസിൽ. അപ്പോൾ ഈ ഡ്രഗ്സും ഒക്കെ കൂടെ കൊടുക്കുക, ഈ മെഡിസിനൊക്കെ കൊടുക്കുന്ന ആൾക്കാരിൽ കൊറോണയൊക്കെ കഴിഞ്ഞ് ഇവർ നെഗറ്റീവാകും. പക്ഷേ അതിന് ശേഷം ഇവരുടെ ഈ ഇമ്മ്യൂണിറ്റി, അതായത് പ്രതിരോധം, ഭയങ്കരമായിട്ട് അങ്ങോട്ട് താന്നു പോയി കഴിയുമ്പോഴാണ് കറക്റ്റ് സമയത്ത് ഈ ഫംഗസ് കയറി അങ്ങോട്ട് ഇവരുടെ ശരീരത്തോട്ട് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഫംഗസ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറയാം. മെയിൻലി ഇത് നമ്മുടെ മൂക്കിൻ്റെ അകത്തോട്ട് ആദ്യം കയറി പറ്റും. അപ്പോൾ നേസൽ ക്യാവിറ്റി കയറി പറ്റും. മൂക്കിൻ്റെ അകത്ത് കയറി പറ്റിക്കഴിഞ്ഞാൽ ഇത് ഒരു സ്ഥലത്തിരുന്നിട്ട് അത് ഗ്രോത്ത് ഉണ്ടാവും. അതായത് വളർന്ന് അതിൻ്റെ ചുറ്റുവട്ടമുള്ള ഭാഗത്തെ നമ്മുടെ ഞരമ്പുകളും രക്തക്കൊഴലുകളെയൊക്കെ ഇത് കയറി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പം അതിനാണ് ന്യൂറോ വാസ്കുലർ ഇൻവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ചുറ്റുവട്ടത്തുള്ള ചെറിയ രക്തക്കൊഴലുകളെയൊക്കെ ഇത് അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ രക്തക്കൊഴലിലുള്ള ബ്ലഡ് സപ്ലൈ ഇല്ലാതാവും. ബ്ലഡ് സപ്ലൈ ആകുമ്പോൾ ആ ഭാഗത്തെല്ലാം നശിക്കാൻ തുടങ്ങും. ഇത് പയ്യെ നശിക്കുന്ന ഭാഗത്തോട്ട് ഇത് വീണ്ടും കയറി അവിടെ കയറി അങ്ങോട്ട് സ്ഥലം പിടിക്കാൻ തുടങ്ങും. പിന്നെ അവിടുന്ന് അടുത്തടുത്ത സ്ഥലങ്ങളിലോട്ട് ഇത് കയറി കയറി പോകും. അപ്പോൾ മൂക്കിൻ്റെ അകത്ത് ആദ്യം ഇരുന്നു, പിന്നെ അത് അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ അത് സൈനസുകൾ, നമ്മുടെ മൂക്കിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഭാഗമാണ് സൈനസ്. അപ്പം സൈനസിൻ്റെ അകത്തോട്ട് കയറി പിടിക്കും. സൈനസ് കളഞ്ഞാൽ പിന്നെ അത് അടുത്തത് നേരെ നമ്മുടെ കണ്ണ്, മുകളിലോട്ട് പോയി കണ്ണിൻ്റെ അകത്തോട്ട് കയറി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. പിന്നെ അതിങ്ങനെ മുകളിലോട്ട് പോകും തോറും ബ്രെയിനിലോട്ട് കയറി, ലാസ്റ്റ് ബ്രെയിനിലോട്ട് തലച്ചോറിലോട്ടൊക്കെ കയറി എന്ന് പറഞ്ഞാൽ അത് സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷനാണ്. ഇതിൻ്റെ അതേപോലെ തന്നെ നമ്മുടെ എല്ലിനെ വരെ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട് ഈ ഫംഗസിന്. ഇപ്പം നമ്മുടെ മാക്സിലറി ബോണിൻ്റെ അകത്തോട്ട് കയറി കഴിയുമ്പം പയ്യെ പയ്യെ എല്ലിനൊക്കെ ഇളക്കം വരാൻ തുടങ്ങും. അപ്പം അങ്ങനെ എല്ലിനെ വരെ നശിപ്പിക്കാനുള്ള ശക്തിയുള്ള ഫംഗസാണിത്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് ആക്ച്വലി നമ്മൾ പറയുന്നത് റൈനോ ഓർബിറ്റോ സെരിബ്രൽ മ്യൂക്കർ മൈക്കോസിസ് എന്ന് പറയും. അതായത് റൈനോ എന്ന് പറഞ്ഞാൽ മൂക്ക്, ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ കണ്ണ്, സെരിബ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ്. അപ്പം ഇങ്ങനെയാണ് ഈ അസുഖത്തിന് പറയുന്നത് റൈനോ ഓർബിറ്റോ സെരിബ്രൽ മ്യൂക്കർ മൈക്കോസിസ് എന്ന് പറയും. പോസ്റ്റ് കോവിഡ് പേഷ്യൻസിൽ ഇത് ഡെവലപ്പ് ചെയ്യും. പിന്നെ ചിലർക്ക് ഇത് നമ്മുടെ ശ്വാസകോശത്തിലോട്ട് ഉള്ളിലോട്ട് ലങ്സിലോട്ട് പോകാം. ലങ്സിലോട്ട് പോയി കഴിഞ്ഞാലും ഇത് അവിടെയും ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അപ്പോൾ അതിനെയാണ് പൾമണറി മ്യൂക്കർ മൈക്കോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം അഫക്റ്റ് ചെയ്യുന്ന ഈ ഏരിയാസിലാണ്, അതായത് കണ്ണും മൂക്കും നമ്മുടെ തലച്ചോറിൻ്റെ ആ ഭാഗത്തോട്ടാണ് ഇത് ആദ്യം കയറി അറ്റാക്ക് ചെയ്യുന്നത്. ഇത് ഒരുപാട് കോംപ്ലിക്കേഷനിലോട്ട് ലേറ്റർ ഓൺ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാ വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് നമ്മുടെ ശരീരത്തിൽ കയറി അറ്റാക്ക് ചെയ്തു, നമ്മുടെ ശരീരത്തിലോട്ട് ഈ ഫംഗസ് കയറി, അപ്പോൾ ആ ഒരാൾക്ക് എന്തൊക്കെയാണ് അവർക്ക് അനുഭവപ്പെടുന്നതെന്നുള്ളത്. മെയിനായിട്ട് ഇവരുടെ മൂക്കിൻ്റെ അകത്തൊരു മോശമായിട്ടുള്ളൊരു മണം, അവർക്ക് ഒരു ബാഡ് സ്മെൽ അനുഭവപ്പെടും. അതേപോലെ മൂക്കിൻ്റെ അകത്തുനിന്ന് മഞ്ഞ കളറിലുള്ള മൂക്കള വരിക, അല്ലെങ്കിൽ കറുപ്പ് കളറിൽ ചിലർക്ക് വരും, ചിലർക്ക് ബ്ലഡും കൂടെ മിക്സ് ചെയ്തിട്ട് മൂക്കിൽ നിന്ന് വരാൻ തുടങ്ങും, ചിലർക്ക് മുഖത്ത് മുഴുവൻ വേദനയായിട്ട് വരും, ചിലത്ത് പല്ലിനിളക്കം വരും, അല്ലെങ്കിൽ പല്ലിലെ വേദന, അതായത് നമ്മുടെ ഈ മാൻഡിബിൾ എല്ലിലോട്ടൊക്കെ കയറി പിടിച്ച് കഴിയുമ്പോഴത്തേക്കാണ് പല്ലിനൊക്കെ ഇളക്കവും കാര്യങ്ങളും ഒക്കെ വരാൻ തുടങ്ങുന്നത്. അതേപോലെ നമ്മുടെ കണ്ണിലേക്ക് അഫക്റ്റ് ചെയ്ത് കഴിയുമ്പം കണ്ണിൽ ചിലർ പെയിൻ കംപ്ലയിൻ്റ് ചെയ്യും, കണ്ണിൻ്റെ അത് വേദന, കണ്ണിൽ രണ്ടായിട്ട് കാണുന്നു. അതേപോലെ തന്നെ ചിലർക്ക് ഇത് സീരിയസ് കോംപ്ലിക്കേഷനിലേക്ക് പോകുമ്പോൾ കാഴ്ച വരെ നഷ്ടപ്പെടാനുള്ള സിറ്റുവേഷൻസിലേക്ക് വരാറുണ്ട്. പിന്നെ ഏറ്റവും ലേറ്റ് കോംപ്ലിക്കേഷൻ ലാസ്റ്റായിട്ട് ഇത് വരുന്ന നമ്മൾ ഏറ്റവും സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ബ്രെയിൻ്റെ ഉള്ളിലേക്ക് എത്തും. ബ്രെയിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് ഒരുപാട് സീരിയസ് കോംപ്ലിക്കേഷൻസിലോട്ടൊക്കെ പോകും, ഡെത്ത് വരെ സംഭവിക്കും, മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ബ്രെയിനിലേക്ക് കയറി കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഈ സ്പ്രെഡിൻ്റെ ഒരു പാറ്റേൺ. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒക്കെ കാര്യങ്ങളോ ഒക്കെ ഒരാൾക്ക് വന്ന് തുടങ്ങുവാണെങ്കിൽ അപ്പം ഉടനെ തന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അടുത്തുള്ളൊരു ENT ഡോക്ടറെയോ ഏത് ഹോസ്പിറ്റലിലൊരു ENT ഡോക്ടറിനെ അവരെ പോയി ഒന്ന് കൺസൾട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ഒരു മൂക്കിൻ്റെ അകത്ത് ഒരു എൻഡോസ്കോപ്പി ചെയ്ത് നോക്കാൻ പറ്റും. നേസൽ എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ അത് ഈ ഫംഗൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എൻഡോസ്കോപ്പി കൂടെ. അത് തന്നെ അല്ലാതെ എത്രമാത്രം അത് അതിൻ്റെ അകത്ത് നാശനഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും.
അപ്പം നമ്മൾ എൻഡോസ്കോപ്പ് ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു എം ആർ ഐ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു കോൺട്രാസ്റ്റും കൂടെ കൊടുത്ത് എം ആർ ഐ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എം ആർ ഐക്കകത്ത് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഈ കണ്ണിൻ്റെ അകത്തോട്ടും നമ്മുടെ തലച്ചോറിൻ്റെ അകത്തോട്ടും എത്രമാത്രം ഇത് പടർന്നിട്ടുണ്ടെന്നുള്ളത്. കാരണം അങ്ങനെ പടരുമ്പോഴാണ് ഇത് കോംപ്ലിക്കേഷനിലോട്ട് പോകുന്നത്. അപ്പം എം ആർ ഐ കൂടെ അതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്താ വെച്ചാൽ ഇത് നമ്മൾ വൺസ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഒരു ബയോപ്സി മൂക്കിൻ്റെ അകത്തു നിന്ന് ഒരു ചെറിയ ഫംഗസിൻ്റെ ഡെപ്പോസിറ്റ് എടുത്തിട്ട് നമ്മൾ അതെടുത്ത് ലാബിൽ അയയ്ക്കുക. അയക്കുമ്പോൾ നമുക്ക് ഈ മ്യൂക്കറാണോ പല ടൈപ്പ് ഫംഗസുകളുണ്ടല്ലോ. അപ്പോൾ ഇതിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന മ്യൂക്കർ മൈക്കോസിസ് എന്ന് പറയുന്ന ഫംഗസിനെ പറ്റി. അപ്പോൾ മ്യൂക്കറാണെങ്കിൽ നമുക്ക് ടെസ്റ്റ് റിസൾട്ട് വരുമ്പോൾ അത് മ്യൂക്കറാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അതനുസരിച്ചായിരിക്കും പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ ചികിത്സ അടുത്ത ലെവലിലോട്ട് പോകുന്നത്. ഇപ്പോൾ ചികിത്സയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഒരു ഡോക്ടറല്ല ഇതിൻ്റെ ചികിത്സ നടത്തുന്നത്. ഇപ്പം ഡോക്ടർമാരുടെ ലിസ്റ്റ് പറയുകയാണെങ്കിൽ അത് ഇതിലൊരു ആ ഗ്രൂപ്പിലൊരു ഇ എൻ ടി ഡോക്ടർ ഉണ്ടാവും, ഒരു ന്യൂറോ സർജൻ ഉണ്ടാവും, ഒരു ഒഫ്താൽമോളജിസ്റ്റ് ഒരു കണ്ണിൻ്റെ ഡോക്ടർ ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു ജനറൽ മെഡിസിൻ ഡോക്ടർ ഉണ്ടാവും. കാരണം ഷുഗറും കാര്യങ്ങളും ഒക്കെ ഒരേ സമയത്ത് കൺട്രോൾ ചെയ്യണം. അപ്പം ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് എല്ലാം കൂടി ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് രീതി. അപ്പം ട്രീറ്റ്മെൻറ്റിലോട്ട് പോവുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു സൈനസ് സർജറി വഴിയും നമ്മൾ ഈ മൂക്കിൻ്റെ അകത്ത് എഫക്റ്റായ ഭാഗത്തെ ഈ ഫംഗസും അത് നശിപ്പിച്ച ടിഷ്യൂസും എല്ലാം എടുത്ത് കളഞ്ഞ് അത് ക്ലിയർ ചെയ്യും. ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തത് ഇതിന് മെയിനായിട്ട് കൊടുക്കുന്ന മരുന്ന് എന്താണെന്ന് വെച്ചാൽ ആംഫോട്ടെറിസിൻ ബി എന്ന് പറഞ്ഞ ഡ്രഗ്ഗാണ്. അപ്പോൾ ആംഫോട്ടെറിസിൻ ബി എന്ന് പറഞ്ഞ ഡ്രഗ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു നമുക്ക് കിഡ്നിക്കും ഒക്കെ പാർശ്വഫലങ്ങളുണ്ടാക്കുന്ന ഒരു മരുന്നാണ്. അപ്പം ആ ആംഫോട്ടെറിസിൻ ബി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം നമുക്കെപ്പോഴും കിഡ്നിയുടെ ഫങ്ഷനൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അങ്ങനെ ഈ മരുന്ന് കൊടുക്കാൻ പറ്റും. ഇഞ്ചക്ഷനായിട്ടാണ് ഈ മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുക്കുന്ന ദിവസങ്ങളിലെല്ലാം നമ്മൾ കിഡ്നി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അതേപോലെ തന്നെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പല ഫോർമുലേഷൻസ് വരുന്നുണ്ട്. ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ അതിന് ലൈപ്പോസോമൽ ആംഫോട്ടെറിസിൻ ബി എന്ന് പറഞ്ഞ പുതിയ ഫോർമുലേഷനുണ്ട്. അതാണെങ്കിൽ കുറച്ചും കൂടെ പാർശ്വഫലങ്ങൾ കുറവായിരിക്കും, പക്ഷേ വില കൂടുതലായിരിക്കും. അതേപോലെ തന്നെ പുതിയ ഡ്രഗ്സ് ഉണ്ട്, ഇട്രോകോണസോൾ, വോറിക്കോണസോൾ എന്നൊക്കെ പറഞ്ഞ ഡ്രഗ്സ്, ഇതൊക്കെ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിനെ പറ്റി മെയിനായിട്ട് എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ രീതി. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇത് കൂടുതലും ഞാൻ പറഞ്ഞല്ലോ ഈ കൺസ്ട്രക്ഷൻ സൈറ്റുകളോ അങ്ങനെ പൊടിയൊക്കെയുള്ള സൈറ്റുകളിൽ നോക്കുക, അല്ലെങ്കിൽ ഈർപ്പം. അപ്പം കൊറോണ കഴിഞ്ഞെന്ന് വെച്ച് ആരും ഒരുമയപ്പെട്ട ആൾക്കാരും നമ്മൾ മാസ്ക് ഊരുക, ഇനിയിപ്പോൾ മാസ്ക് വെക്കേണ്ട ആവശ്യമില്ല, കൊറോണ നെഗറ്റീവായി എന്ന് പറഞ്ഞ് കൂടുതൽ പേരും അങ്ങനെ നടക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഇപ്പോൾ കൊറോണ നെഗറ്റീവ് ആയാൽ പോലും നമ്മൾ മാസ്ക് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ അന്തരീക്ഷത്തിൽ നിന്നുള്ള ഇത് മൂക്കിലേക്ക് കയറാതെ ഒരു പരിധി വരെ, എസ്പെഷ്യലി ഈ പ്രതിരോധ ശക്തി കുറഞ്ഞ ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർ, അപ്പം അവരത് സൂക്ഷിക്കുക, നല്ലപോലെ മാസ്ക് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുക, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് കണ്ടുപിടിക്കുക, നേരത്തെ കണ്ടുപിടിക്കുക. എത്രയും നേരത്തെ കണ്ടുപിടിക്കുന്നു അത്രയും നല്ല റിസൾട്ട് ആയിരിക്കും ഇതിൻ്റെ ചികിത്സയ്ക്ക്. അപ്പം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതിന് ബാക്കി നമ്മുടെ തലച്ചോറിലോട്ടും കണ്ണിലോട്ടും ഒന്നും സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ മുമ്പ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും, അത്രയും നല്ല റിസൾട്ട് ആയിരിക്കും നമുക്ക് ട്രീറ്റ്മെൻറ്റിൽ. അപ്പോൾ ഇത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ തോന്നുന്നു ഉടനെ തന്നെ ഡോക്ടറിനെ പോയി കാണുക, ഇങ്ങനെ പറയുക, അത് പെട്ടെന്ന് കണ്ടുപിടിക്കുക. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി മനസ്സിൽ കരുതേണ്ട രണ്ട് കാര്യം. അപ്പം ഇത് നമുക്ക് അത്ര പേടിക്കേണ്ട കാര്യമില്ല, പക്ഷെ നമ്മൾ അലേർട്ടായിരിക്കണം ഇതിനെപ്പറ്റി. നമ്മൾ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട്, വരാൻ സാധ്യത ഉണ്ട്, എസ്പെഷ്യലി ഈ പറഞ്ഞ പോലത്തെ റിസ്ക് ആയിട്ടുള്ള പേഷ്യൻസ്. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.